ഹലോ സ്ലാമലേക്കും അപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും നോമ്പ് മുപ്പതും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാകും നമ്മുടെ തരി കാച്ചത് അല്ലെങ്കിൽ നമ്മുടെ തരിക്കഞ്ഞി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും എല്ലാം ഒരുപോലെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഈ ഒരൊറ്റ പാത്രത്തിൽ തന്നെയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുഴിയുള്ള ഒരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം മിൽമേട് നെയ്യോ അല്ലെങ്കിൽ ആർ കെ ജി ഒക്കെ ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു രണ്ട് ചോറുന്നി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറുന്ന ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മുടെ തൈക്കഞ്ഞിയിലേക്ക് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഉള്ളി ഏകദേശം ചെറുതായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയണില്ല കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒരുപാട് ചൊന്നു പോകരുത് അതിന് മുന്നേ തന്നെ നമ്മൾ വണ്ടി മുന്തിരി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നിന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് തന്നെ ഒന്നര ഗ്ലാസ് നല്ല തിക്കായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലപ്പുള്ള ഒരു ജ്യൂസ് ഗ്ലാസിലാണ് കേട്ടോ ഞാനിവിടെ പാലാളന്നെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പാല് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ഇച്ചിരി ചെയ്തെടുത്താൽ മതിയിട്ട് ഒരു ഗ്ലാസും കൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലിൽ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടിനും ടേസ്റ്റ് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരം കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് പാലൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം റവയാണ് ആണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിന് ഒരു ടേബിൾ സ്പൂൺ റവ എന്ന രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര ഗ്ലാസ് ആണ് നമ്മൾ മൊത്തമായിട്ടും ഇതിലേക്ക് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടര ടേബിൾ സ്പൂണോളം റവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കൂടെ തന്നെ നല്ലപോലെ എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഭാഗം എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ തരികഞ്ഞി ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉള്ളത് ഇനി ഇത് ചൂടാറി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് വേറെ തൂമിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി നല്ലൊരു തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് ചെറിയൊരു ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള തരിക്കഞ്ഞി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോമ്പ് മുപ്പതും തരിക്കഞ്ഞെ കൊട്ടും മിക്ക വീടുകളിലും റെഡിയാക്കി എടുക്കുന്നത് തന്നെ പക്ഷേ ഓരോരുത്തരും റെഡിയാക്കി എടുക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു ദിവസം ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നോമ്പ് മുപ്പതും സ്ഥിരമായിട്ട് തരികഞ്ഞുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ശാൻ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ